എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ 2011 ശേഷം ജനിച്ചവർ ഉൾപ്പെടില്ല എന്ന് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ഇതോടെ പ്രതിഷേധവുമായി കാസർഗോഡ് ജില്ലയിലെ ദുരിതബാധിതർ രംഗത്തെത്തിയിരിക്കുകയാണ്. 2011 ഒക്ടോബറിന് ശേഷം ജനിച്ചവർ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടില്ലെന്നാണ് കേരള ആരോഗ്യവകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. 2005 ഒക്ടോബർ 25 കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചത്. എൻഡോസൾഫാൻ ആഘാതം 6 വർഷം മാത്രമേ നിലനിൽക്കൂ എന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത്. ഇതോടെ 6728 പേരുടെ പട്ടികയിൽ നിന്ന് 1000-ലേറെ കുട്ടികൾ പുറത്താകും. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് 500,000 ധനസഹായം കിട്ടിയവരാണിവർ. സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. 2011 ശേഷവും ഒട്ടേറെ കുഞ്ഞുങ്ങൾ ദുരിതബാധിതരെ ജനിച്ചിട്ടുണ്ടെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. 2012-13 ഒക്കെ സമരം ചെയ്യുമ്പോൾ നമുക്ക് ഒപ്പം നിന്ന ഇന്ന് അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരിക്കുന്നവർ 4 തലമുറകളോളം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മുടെ സമരപ്പന്തലിൽ വന്ന് സംസാരിക്കുകയും ഇപ്പോൾ അവർ ഭരണരംഗത്തേക്ക് വന്നപ്പോൾ ഇത് ഇങ്ങനെ മാറ്റുകയും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. നമുക്കറിയില്ല ഇപ്പോൾ 6 കൊല്ലം കൊണ്ട് ഇത് തീരും എന്നതിൻ്റെ ഒരു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ ഇത്തരമൊരു ഉത്തരവിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ പറയുന്നത്. ഉത്തരവ് എത്രയും വേഗം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.